തലവി, ഇത് എവിടെ നോക്കി നടക്കുക? തലൈവി, തലൈവി, ഇതെന്തൊരു പോക്കാ? ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുകയും ഹോൺ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാന് എന്തൊക്കെ ആലോചിച്ച് നടന്നു വരികയായിരുന്നു. തലൈവി, കൂടുതൽ ചിന്തിക്കരുതെന്ന് തലൈവി തന്നെ ഉപദേശിച്ചിട്ടില്ലേ? ചിന്തിച്ചാ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലേ ഒരു കുന്തവും ഇല്ല. ഓ, എന്നെ അടിക്കാനുള്ള വടി ഞാൻ തന്നെ നിനക്ക് തന്നല്ലേ. ഹാ, അങ്ങനെ പലയിടത്തും വടികൾ തയ്യാറായിട്ടിരിക്കുക. പക്ഷേ ദൈവം അടിക്കാൻ വടി നമ്മുടെ കൈ തരുമ്പോ എതിരാളിക്കെതിരെ അത് പ്രയോഗിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. പ്രയോഗിച്ചാൽ അത് നമ്മുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് ദൈവം എതിരാളിയുടെ കയ്യിൽ കൊടുക്കും. അവസരം വരുമ്പോ നമുക്കെതിരെ ആ വടി വീണ്ടും ഉയരും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കണ്ടോണ്ടിരിക്കാൻ ദൈവത്തിന് വലിയ ഇഷ്ടമാ. അതെ, ചെങ്കോൽ എന്ന സിനിമയിൽ മോഹൻലാൽ ക്ലൈമാക്സിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആരും അറിയണ്ട, എന്റെ വിധി നിനക്കുണ്ടാവരുത്. ശരിയാ, അതുകൊണ്ട് കിരീടവും ചെങ്കോലും ഒക്കെ അത് അവിടെ വെച്ചങ്ങ് തീർന്നു. അല്ലെങ്കിൽ അടുത്ത പാർട്ടുകളായിട്ട് സിംഹാസനം, വെഞ്ചാമരം എന്നൊക്കെ പറഞ്ഞ് സിനിമകൾ അങ്ങോട്ട് ഇറങ്ങിയേനെ. മോഹൻലാൽ അവാർഡുകൾ വാങ്ങിച്ചു വാങ്ങിച്ചു മടുത്തുപോയേനെ. എടാ മൂസേ, നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ? ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലാൽ ഒരു കുന്തവും ഇല്ല. തൽക്കാലം ചിന്തകളൊന്നും വേണ്ടല്ലേ. വിട്ടുകളാ, നമ്മളെ പോലുള്ളവർ ചിന്തിച്ച് തല ചൂടാക്കിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ചിന്തിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ, അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ. അവരവിടെ ഇരുന്ന് ചിന്തിച്ച് നാട് നന്നാക്കട്ടെ. നമുക്ക് ഈ ചവറ് പിറക്കി ഈ നാട് വൃത്തിയാക്കാം. ആ, ചില ചവറുകൾ കൂടി പിറക്കാനുണ്ട്. എല്ലാം ഒന്ന് വൃത്തിയാവണ്ടേ. തലവിക്ക് പനിയുണ്ടോ? ഇല്ല. അല്ല, അന്ന് പനി വന്നപ്പോ ഞാൻ തന്ന മരുന്ന് കഴിച്ചതിന് ശേഷം തലവി സംസാരിച്ചത് ഇങ്ങനാ. ഞാൻ വിചാരിച്ച് വീണ്ടും ആ മരുന്നെടുത്ത് കഴിച്ചെന്ന്. മരുന്നും മന്ത്രമൊന്നും അല്ല, മറക്കാത്ത ചില ഓർമ്മകളാ ഇപ്പൊ പ്രശ്നം. ആ, ചെങ്കോലിന്റെ ഓർമ്മ വിട്. നമ്മുടെ കയ്യിലുള്ള ആ വടി എതിരാളിക്കെതിരെ പ്രയോഗിക്കാതിരിക്കുക. പ്രയോഗിച്ചാൽ ആ വടി ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് എതിരാളിക്ക് കൊടുക്കും. അതായത് നീ എന്നെ തിരിച്ചടിക്കുമെന്ന് അല്ലേ? തിരിച്ചടിക്കടാ. ഇത് ശരിയല്ല, പറയുന്നു പ്രവർത്തിക്കുന്നു. ഇപ്പൊ എനിക്ക് രാഷ്ട്രീയവും വശത്താവുമെന്ന് മനസ്സിലായല്ലോ. പിന്നെ സകലകല വല്ലേല്ലേ. അയ്യോ, വല്ലേയല്ല, വല്ലഭ. ഓ, ഭാ കൂടെ ചേർക്കണം അല്ലേ. സകലകല വല്ലഭ, ഏത് വേഷവും ചേരും. വീണ്ടും ആലോചനോടങ്ങി. ഒന്നുമല്ലടാ, ഏത് വേഷമായി ഇനി കെട്ടേണ്ടെന്ന് ആലോചിക്കുക. ഏതായാലും വേഷം കെട്ടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഹീറോയിനിയുടെ വേഷം തന്നെ കെട്ടു. ഇപ്പൊ ഹീറോയിനികൾക്കൊന്നും വലിയ വിലയില്ല, വെറുതെ നോക്കൂത്തിയായിട്ട് നിൽക്കേണ്ടി വരും. നായകനും പ്രതിനായകനും ഏറ്റുമുട്ടി നായകൻ തിരക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വഴിയരികിൽ പെട്ടിയും കിടക്കയായിട്ട് നിൽക്കുന്ന നായികയെ കാണുമ്പോ ചോദിക്കും, നീ കൂടെ വരുന്നോ മോളെ എന്റെ കൂടെ? അവൾ വണ്ടി കയറി പോകുന്നതോടെ പടം ശുഭം. ശുംഭം എന്നല്ലേ? ആ, അങ്ങനെ എഴുതി കാണിക്കേണ്ടത്. പക്ഷേ ശുംഭം ശുംഭൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ വെള്ളം കുടിക്കുന്നത് കാണുന്നില്ലേ? ആ, അപ്പൊ ഉപ്പ് തിന്നാ മാത്രമല്ല വെള്ളം കുടിക്കുന്നത്. വായിൽ കിടക്കുന്ന നാക്ക് അനാവശ്യമായിട്ട് ഉപയോഗിച്ചാൽ വെള്ളം കുടിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോ ഗോതമ്പുണ്ടെ തിന്നേണ്ടി വരും. ഇപ്പൊ അതൊന്നുമില്ല, ദോശ ഇഡ്ഡലിയും ചപ്പാത്തിയും ഒക്കെ. നിനക്ക് നല്ല പരിചയമാണല്ലോ. എന്റെ കൂടെ ദുർഗുണ പാഠശാലയിൽ പഠിച്ചിരുന്ന ജെയിംസിനെ ഞാൻ ഇന്നലെ കണ്ടു. അവനിപ്പോ ഒരു കേസിൽ സെൻട്രൽ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. അവൻ പറഞ്ഞതാ, എടോ നിന്റെ കൂട്ടുകാരൊക്കെ വലിയ ഉയർന്ന നിലയിലായിട്ടുണ്ടല്ലോ. ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും അങ്ങ് സെൻട്രൽ ജയിലിൽ വരെ എത്തിയില്ലേ? കഷ്ടം. പ്രീ ഡിഗ്രിക്ക് ആർട്സ് കോളേജിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന ജെയിംസ് ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിലാണെന്ന പോലെ അഭിമാനത്തോടെയല്ലേ പറയുന്നത്. വൃത്തികെട്ടവൻ. തലവിയുടെ കൂടെ കൂടിയിട്ടല്ലേ, അല്ലെങ്കിൽ ഞാനും ഇപ്പൊ സെൻട്രൽ ജയിലൊക്കെ പഠിക്കൂലായിരുന്നോ? ശരിയാ, അഴുക്ക് ജാലിന്റെ അടുത്ത് കരക്കിടാൻ എളുപ്പാ.
തിരിച്ച് വീണ്ടും അങ്ങോട്ട് വിടാതിരിക്കാനാ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ആ ഞാനൊരു തമാശ പറഞ്ഞതാ, ഉമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യാം, വീണ്ടും ഞാൻ ആ വഴിക്കില്ലെന്ന്. സത്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും നിന്നെ എനിക്കറിയില്ലേ. ഇവിടെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തവർ കാട്ടിക്കൂട്ടുന്ന കാണുമ്പോ നമ്മൾ എടുക്കുന്ന ചവറുകളോട് നമുക്ക് ബഹുമാനം തോന്നും. ഒന്നുമില്ലെങ്കിലും വീണെടുത്ത് തന്നെ കിടക്കുമല്ലോ, ചുമ്മാ കിടന്ന് ഉരുളില്ലല്ലോ. അയ്യോ, ഉരുളുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഒന്ന് ഓർത്തത്, വണ്ടിയുടെ ഫ്രണ്ട് വീലിന് ചെറിയൊരു ആട്ടം, ഞാൻ ഒന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് വരാം. ആ കൂട്ടത്തിൽ നമ്മുടെ വകുപ്പ് തല അന്വേഷണവും കൂടെ നടത്താം. ഏത് ഏത് നമ്മുടെ രമണി ചേച്ചിയുടെയും സുഗന്ധി ചേച്ചിയുടെയും സുഹറയുടെയും തിരോധാനത്തെ പറ്റി അന്വേഷിക്കണമെന്നല്ലേ തലവി പറഞ്ഞത്? ഒരു ചാനൽ സ്റ്റൈലിൽ തന്നെ പറയാം, ഒരു പൊന്നറ പൊന്നമ്മ ഇമ്പാക്ട്. എടാ തങ്കപ്പന്റെ കാര്യം മറക്കല്ലേടാ, പാവോടാ. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.